അതൊക്കെ ടു മച്ച് ആണ്. അതായത് ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഈ ടീഷർട്ട് കണ്ടോ, ഈ ടീഷർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ പനങ്ങാട് എന്ന ലൊക്കേഷനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഒരു കുറച്ച് യൂത്തുകൾ ഒരു ടീമായിട്ട് ഒരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് അവാർഡുകൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാൽ, കൂടുതൽ ഞാൻ പറയുന്നില്ല. വെൽക്കം ടു മച്ച്. 10 പേരടങ്ങുന്ന ടീം 100 മണിക്കൂർ സന്നദ്ധ പ്രവർത്തനം ചെയ്യുക എന്നതായിരുന്നു സ്വച്ഛ് ഭാരത് സമ്മർ ഇന്റേൺഷിപ്പിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചത്. അതിൽ പ്രധാനമായും ക്ലീനിങ് ആണ് ചെയ്യേണ്ടത്. പൊതുസ്ഥലം ക്ലീൻ ചെയ്യൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കൽ, പ്ലാസ്റ്റിക് പുനരുപയോഗം എന്നിവയാണ് സ്വച്ഛ് ഭാരത് സമ്മർ ഇന്റേൺഷിപ്പിൽ പ്രധാനമായും ചെയ്യേണ്ടത്. അതിൽ ഫ്രണ്ട്സ് ഓഫ് നേച്ചറുകാർ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ആ ഒരു ആക്ടിവിറ്റി എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ക്ലബിലെ സ്റ്റിച്ചിങ് അറിയുന്നവർ 3 ദിവസം കൊണ്ടാണ് 75 ബാഗ് തയ്ച്ചു കഴിഞ്ഞത്. ഉള്ളിൽ ചെറിയൊരു പോക്കറ്റുമുണ്ട്. ബാഗിന്റെ മെറ്റീരിയൽ കട്ടിയുള്ള കോട്ടൺ ക്ലോത്ത് ആണ്. ഈ ക്ലോത്തിന്റെ വില മീറ്ററിന് 70 രൂപയായിരുന്നു. കട്ടിയുള്ളത് കൊണ്ട് തന്നെ 5 കിലോ വെയിറ്റ് വരെയും ഇതിൽ തൂങ്ങും. സ്റ്റിച്ചിങ്ങിന് ശേഷം ഫ്രണ്ട്സ് ഓഫ് നേച്ചർ ക്ലബിന്റെ പേരിൽ സ്ക്രീൻ പ്രിന്റും ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. ബാഗ് നിർമ്മാണവും ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഫ്രണ്ട്സ് ഓഫ് നേച്ചർ ക്ലബ്ബുകാർ തന്നെയാണ് നിർവഹിച്ചത്. നെഹ്റു യുവകേന്ദ്രയുമായി അഫിലിയേറ്റ് ചെയ്ത ക്ലബ്ബാണ് ഫ്രണ്ട്സ് ഓഫ് നേച്ചർ. ബാഗ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത് കുമ്പളം പഞ്ചായത്തിന്റെ പ്രദേശങ്ങളിലായിരുന്നു. സ്വച്ഛ് ഭാരത് സമ്മർ ഇന്റേൺഷിപ്പ് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഉണർവ് എന്ന പേരിലാണ് ബാഗ് നിർമ്മാണം അവർ നടത്തിയത്. വിചാരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് നേച്ചർ ക്ലബ്ബിലെ അംഗങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെട്ടുകയാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. തുണി കൊണ്ട് ബാഗ് ഉണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ, നിങ്ങൾക്ക് തയ്ക്കുന്ന മോഡലൊക്കെ നമ്മൾ കാണിച്ചു തന്നല്ലോ. പിന്നെ ഞാനിന്നൊരു സർപ്രൈസ് തരാൻ പോകുന്നത്, ഈ വീഡിയോ കൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് നേച്ചറിൻ്റെ ഈ ഒരു എപ്പിസോഡ് തീരുന്നില്ല. അപ്പോൾ അവർ കൂടുതൽ ആക്ടിവിറ്റീസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.